അദ്ദേഹം ആ ഫോട്ടോ കണ്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു കലാകാരനാണെന്ന് തോന്നുന്നുണ്ട്. തോന്നലല്ല, അദ്ദേഹം ഡോക്ടർ കെ രാധാകൃഷ്ണനാണ്. നല്ല കഥകളി നടന്നു, കർണാടക സംഗീതജ്ഞനുമാണ്. ഭാരതീയ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനായിരുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണൻ. തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ജി മാധവൻ നായരുടെ പിൻഗാമിയല്ലേ? അതെ, 2009 ഒക്ടോബർ 31 അദ്ദേഹം ചുമതലയേറ്റത്. തൃശ്ശൂരിനടുത്തുള്ള ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് 2014 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. പുരസ്കാരങ്ങൾ ഒത്തിരി നേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിളിപ്പേര് മാർഷ്മാൻ എന്നാണ്. മാർഷ്മാൻ, ചൊവ്വാ മനുഷ്യൻ അല്ലേ? കൊള്ളാം, നല്ല വിശേഷണം. ചരിത്ര സംഭവമായ ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണം മംഗൾയാന് നേതൃത്വം നൽകിയത് രാധാകൃഷ്ണൻ സാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയത്. ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ഏഷ്യയിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. അതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ അദ്ദേഹവുമാണ്. ശരിയാണ്. ചന്ദ്രയാൻ ദൗത്യത്തിലും PSLV റോക്കറ്റ് വിക്ഷേപണത്തിലും രാധാകൃഷ്ണൻ സാർ നിർണായക പങ്കു വഹിച്ചിരുന്നു. ശരിയാണ്. 1971 വിക്രം സാരാഭായി ബഹിരാകാശത്തെ കേന്ദ്രത്തിൽ എവിയോണിക്സ് എഞ്ചിനീയറായി ജോലിക്കെത്തിയ അദ്ദേഹം ബഹിരാകാശ വിക്ഷേപണ സംവിധാനങ്ങൾ, സ്പേസ് ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ മേൽനോട്ടം വഹിച്ചു. പിന്നീട് ഇതിൻ്റെ എല്ലാം മേധാവി. ഇസ്രോ ചെയർമാനാകും മുമ്പ് കെ രാധാകൃഷ്ണൻ ISRO ബഹിരാകാശ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അവിടെ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജിയുടെയും വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെയും ഡയറക്ടറായി. ഒന്നും രണ്ടുമല്ല, 37 ബഹിരാകാശ വിജയ ദൗത്യങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. അതുമാത്രമല്ല, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ്റെ സ്ഥാപക ഡയറക്ടറും ഇന്ത്യയുടെ ആദ്യ സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ സൂത്രധാരനും അദ്ദേഹമാണ്. നമ്മുടെ രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും മത്സ്യത്തൊഴിലാളികളുടെയും മറ്റും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ഡയറക്ടർ, പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതി അംഗം എന്നീ നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് നമ്മുടെ രാജ്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ലോക ആദരവ് പിടിച്ചുപറ്റി. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ശരിയാണ്. ഈശ്വര വിശ്വാസിയും സംഗീത സ്നേഹിയുമൊക്കെയാണ് അദ്ദേഹം. ഒരുവൻ തെറ്റ് ചെയ്താൽ ദൈവം അവനെ ശിക്ഷിക്കുമെന്നും സംഗീതം ഓർമ്മശക്തി മെച്ചപ്പെടുത്തുമെന്നും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ മൈ ഒഡീസി മെമ്മറീസ് ഓഫ് ദി മാൻ ബിഹൈൻഡ് ദി മംഗൾയാൻ മിഷൻ എന്ന ആത്മകഥ വായിച്ചാൽ മതിയാകും. നല്ല ഉപദേശം. താങ്ക്സ് ബ്രോ.